ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദീർഘകാലത്തെ യാത്രാ വിലക്കിനു ശേഷം സൗദി അറേബ്യ വിമാനയാത്രയ്ക്ക് അനുമതി നൽകിയതോടെ ടിക്കറ്റിന് പണമില്ലാതെ നിരവധി പ്രവാസികൾ പ്രതിസന്ധിയിലാകുന്നു. ഇന്ത്യയിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് വിമാനയാത്രയ്ക്ക് ഭാരിച്ച തുകയാണ് ചെലവ് വരുന്നത്. സൗദിയിലെ ഏത് വിമാനത്താവളത്തിലേക്കും ഇന്ത്യയിൽ നിന്നും യാത്ര നടത്താൻ ടിക്കറ്റ് നിരക്ക് 600,000+ രൂപയാണ്. ചാർട്ടേഡ് വിമാനങ്ങൾ 40,000+ മുകളിലും ഈടാക്കുന്നു. സൗദിയിൽ നിന്നും 2 ഡോസ് വാക്സിൻ എടുത്തവർക്കാണ് ഈ തുക ചെലവ് വരുന്നത്. ഇന്ത്യയിൽ നിന്നും വാക്സിൻ എടുത്തവർക്ക് ക്വാറന്റൈൻ പാക്കേജ് ഉൾപ്പെടെ 75,000 രൂപയോളം ചെലവ് വരും. സൗദി സർക്കാർ സൗജന്യമായി ഇഖാമയുടെയും റീഎൻട്രി വിസയുടെയും കാലാവധി പുതുക്കി നൽകിയതിന്റെ കാലാവധി ജാനുവരിയിൽ 31 അവസാനിരിക്കെ അതിനു മുമ്പ് യാത്ര സാധ്യമായില്ലെങ്കിൽ നിരവധി പ്രവാസികളാണ് മടങ്ങിവരാൻ സാധിക്കാതെ നാട്ടിൽ കുടുങ്ങിപ്പോവുക. ഇഖാമയുടെയും റീഎൻട്രി വിസയുടെയും സൗജന്യ പുതുക്കൽ അവസാനിപ്പിച്ചാൽ തിരിച്ചുവരവ് പോലും ചിലർക്ക് അസാധ്യമാകും. ഒരു വർഷത്തേക്ക് താമസരേഖയായ ഇഖാമ പുതുക്കാൻ ഏകദേശം 220,000 ഇന്ത്യൻ രൂപ ചെലവ് വരും. കഴിഞ്ഞ 2 വർഷത്തോളമായി പല കമ്പനികളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുകയാണ്. അതിനിടയിൽ ഇത്ര വലിയ തുക നൽകി കമ്പനികൾ ജീവനക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറായെന്ന് വരില്ല. തിരിച്ചുവരാൻ സാധ്യമായില്ലെങ്കിൽ ഇതുവരെ തൊഴിലെടുത്ത കമ്പനികളിൽ നിന്നും ലഭിക്കേണ്ട സേവനാനന്തര ആനുകൂല്യം പൂർണ്ണമായും നഷ്ടമാവുകയും ചെയ്യും. കുവൈറ്റിൽ പകർച്ചവ്യാധി രോഗത്തിനെതിരെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ജോലിസ്ഥലങ്ങളിൽ ആരോഗ്യ ആവശ്യകതകൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും 2021 സിവിൽ സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം അനുസരിച്ച് പ്രവർത്തിക്കാൻ സർക്കാർ ഏജൻസികളോടും എല്ലാ അനുബന്ധ സ്ഥാപനങ്ങളോടും മന്ത്രിസഭാ യോഗം നിർദ്ദേശിച്ചു. വിവിധ രാജ്യങ്ങളിൽ ഒമിക്രോൺ വ്യാപനം ശക്തമായ സാഹചര്യത്തിലാണ് നേരത്തെയുള്ള വിജ്ഞാപന പ്രകാരമുള്ള നടപടികൾ കർശനമായി നടപ്പിലാക്കുന്നത്. ഇതുപ്രകാരം സർക്കാർ കാര്യാലയങ്ങളിലെ ജീവനക്കാർക്കും സന്ദർശകർക്കും തീരുമാനം ബാധകമായിരിക്കും. ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനും വിജ്ഞാപനത്തിൽ സൂചിപ്പിക്കുന്നു. അതേസമയം രാജ്യത്തെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അൽ സബാഹ് കൊറോണ എമർജൻസി കമ്മിറ്റി യോഗത്തിൽ വിശദീകരണം നൽകി. കുവൈറ്റിന്റെ വിമോചനത്തിന് ശേഷം കഴിഞ്ഞ നവംബർ വരെ 461,000 പ്രവാസികളെ നാടുകടത്തിയതായി കണക്കുകൾ. ഡീപ്പോർട്ടേഷൻ ആൻഡ് ടെമ്പററി ഡിറ്റൻഷൻ അഫയേഴ്സ് വിഭാഗമാണ് കണക്കുകൾ പുറത്തുവിട്ടത്. സ്വകാര്യ മേഖലയിൽ ബിസിനസ് വിസകൾ സാധാരണ റെസിഡൻസിയിലേക്ക് മാറ്റുന്നതിനുള്ള അവസരം ഈ മാസം അവസാനിക്കുമെന്ന് കുവൈറ്റ് മാൻ പവർ അതോറിറ്റി വ്യക്തമാക്കി. ഇതിനുള്ള ഓൺലൈൻ സൗകര്യം ഡിസംബർ വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നേരത്തെ ബിസിനസ് വിസകൾ സാധാരണ റെസിഡൻസിയിലേക്ക് മാറ്റുന്നതിനുള്ള അനുവാദം അതോറിറ്റി നവംബർ 24 നിർത്തിവച്ചിരുന്നു. എന്നാൽ ഡിസംബർ അവസാനം വരെ അത്തരം വിസകൾ കൈവശം വച്ചിരിക്കുന്നവർക്ക് ട്രാൻസ്ഫർ വിൻഡോ പ്രയോജനപ്പെടുത്താൻ അവസരം നൽകുകയായിരുന്നു. കൊമേഴ്ഷ്യൽ വിസയിലുള്ളവർ മാസാവസാനത്തോടെ അത് സാധാരണ റെസിഡൻസിയിലേക്ക് മാറ്റിയില്ലെങ്കിൽ അവ റദ്ദാക്കിയതായി കണക്കാക്കുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. സ്വദേശിവൽക്കരണ പ്രക്രിയകൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സൂചന നൽകി. എന്റർടൈൻമെന്റ്, കൺസൾട്ടൻസി, മീഡിയ എന്നീ മേഖലകളിലേക്ക് കൂടി സൗദിവൽക്കരണ പ്രക്രിയകൾ നീളുമെന്നാണ് അദ്ദേഹം സൂചന നൽകിയിട്ടുള്ളത്. വിഷൻ 2030 ലക്ഷ്യങ്ങൾ ഫലം കാണാൻ തുടങ്ങിയിട്ടുണ്ടെന്നും സൗദികൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. സമീപകാലങ്ങളിൽ സൗദിവൽക്കരണം വർദ്ധിക്കുന്നതിന് മന്ത്രാലയത്തിന്റെ വ്യക്തമായ പ്ലാനുകളും പരിഷ്കരിച്ച നിധാകാത്തുമെല്ലാം സഹായകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉംറയ്ക്ക് പോകുന്നവർക്ക് സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ ആപ്പ് വഴി ബയോമെട്രിക് സെൽഫ് രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനത്തിന് തുടക്കമായി. നിലവിൽ ബംഗ്ലാദേശിൽ നിന്നുള്ളവർക്ക് സേവനം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. സൗദി വിസ ബയോ എന്ന് പേരിട്ടിരിക്കുന്ന ആപ്ലിക്കേഷന്റെ ലോഞ്ചിംഗ് ചടങ്ങ് ബംഗ്ലാദേശിലെ സൗദി അംബാസഡർ ഈസ അൽ ദുഹൈലന്റെയും ബംഗ്ലാദേശിലെ ഹജ്ജ് ഏജൻസികളുടെ അസോസിയേഷൻ പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ നടന്നു. പുതിയ സേവനം വഴി ഹജ്ജ് ഉംറ വിസകൾക്കുള്ള ബംഗ്ലാദേശി അപേക്ഷകർക്ക് അവരുടെ സ്മാർട്ട് ഫോണുകളിൽ സൗദി വിസ ബയോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അവരുടെ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ബയോമെട്രിക്സ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും.
അതിനാൽ അവർ വിസ ഇഷ്യൂ ചെയ്യുന്ന സെന്ററുകളിൽ പോകേണ്ടതില്ല. പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ ഇലക്ട്രോണിക് വിസ അനുവദിക്കുന്നതിന് സ്മാർട്ട് ഫോണുകൾ വഴി ബയോമെട്രിക്സ് രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി സൗദി അറേബ്യ മാറി. ലോകത്തെ ആശങ്കയിലാക്കി ഒമിക്രോൺ വ്യാപിക്കുന്നതിനിടെ ഇന്ത്യയെ അപകട സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ സൗദി അറേബ്യ ഉൾപ്പെടുത്തി. ഇന്ത്യ, ബഹ്റൈൻ, കുവൈറ്റ്, UAE, പാകിസ്ഥാൻ, ശ്രീലങ്ക, വിയറ്റ്നാം, മലേഷ്യ, മാൽദ്വീപ്സ് എന്നിവ അടക്കം 27 രാജ്യങ്ങൾ ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. അതീവ അപകട സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ആകെ 127 രാജ്യങ്ങളെയാണ് പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജർമ്മനി, ഗ്രീസ്, ഫ്രാൻസ്, ഇറാഖ്, തുർക്കി, ജോർദാൻ, ലബനൻ, നേപ്പാൾ, മ്യാൻമർ, നോർവേ, സുഡാൻ, ഡെൻമാർക്ക്, ഇറ്റലി, അമേരിക്ക, സിറിയ, നൈജീരിയ, മൊറോക്കോ, ദക്ഷിണ കൊറിയ, അഫ്ഗാനിസ്ഥാൻ, ഓസ്ട്രിയ, ചൈന, ബംഗ്ലാദേശ്, ജപ്പാൻ, ബെൽജിയം, പോർച്ചുഗൽ, സ്വീഡൻ, ബ്രസീൽ, കാനഡ, സ്പെയിൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. പകർച്ചവ്യാധി രോഗ വൈറസ് വ്യാപനത്തിന്റെയും പുതിയ വകഭേദങ്ങൾ പ്രചരിക്കുന്നതിന്റെയും പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങളെ 4 വിഭാഗങ്ങളായാണ് പബ്ലിക് ഹെൽത്ത് അതോറിറ്റി നിർണയിച്ചിരിക്കുന്നത്. ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും അതോറിറ്റി ആവശ്യപ്പെട്ടു. കുവൈറ്റിൽ പകർച്ചവ്യാധി രോഗത്തിന്റെ വകഭേദമായ ഒമിക്രോൺ 12 പേർക്ക് റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നെത്തിയവരിൽ നിന്നാണ് പുതിയ വകഭേദം കണ്ടെത്തിയത്. അതേസമയം എല്ലാവിധ പകർച്ചവ്യാധി രോഗ അന്വേഷണ നടപടികളും സുരക്ഷാ മുൻകരുതൽ നടപടികളും പാലിക്കുന്നുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പൗരന്മാരുടെയും താമസക്കാരുടെയും ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനായി രാജ്യത്തിന് പുറത്തുനിന്നും വരുന്നവർക്ക് ക്വാറന്റൈൻ ബാധകമാക്കേണ്ടതിന്റെ ആവശ്യകത, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സംരക്ഷണവും പ്രതിരോധവും ഉറപ്പാക്കുന്നതിന് ഇപ്പോഴത്തെ അനാവശ്യ യാത്ര മാറ്റിവെക്കേണ്ടതിന്റെ ആവശ്യകതയും അത്യാവശ്യ സന്ദർഭങ്ങളിലേക്ക് പരിമിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും മന്ത്രാലയം അധികൃതർ കൂട്ടിച്ചേർത്തു. പകർച്ചവ്യാധി രോഗ ചികിത്സയ്ക്കുള്ള ഫൈസർ, മെർക്ക് കമ്പനികളുടെ ഗുളികകൾക്ക് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഈ ആഴ്ച അനുമതി നൽകും. ബ്ലൂംബെർഗ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കുവൈറ്റിന് പിന്നാലെ സൗദി അറേബ്യയും ബൂസ്റ്റർ ഡോസ് എടുക്കാനുള്ള കാലാവധി കുറച്ചു. രണ്ടാം ഡോസ് വാക്സിൻ എടുത്ത് 3 മാസം കഴിഞ്ഞവർക്ക് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ ബൂസ്റ്റർ ഡോസിന് ഫൈസർ ബയോഎൻടെക് വാക്സിൻ മാത്രമാണ് രാജ്യത്ത് ലഭ്യമായിട്ടുള്ളത്. 1-ഉം 2-ഉം വാക്സിനേഷനുകൾ ഏത് സ്വീകരിച്ചവർക്കും നിലവിൽ ഫൈസർ വാക്സിനാണ് വിതരണം ചെയ്യുന്നത്. രണ്ടാം ഡോസ് സ്വീകരിച്ച് 6 മാസത്തിന് ശേഷമാണ് ബുക്കിംഗ് ആപ്പിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സംവിധാനം ഉണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത് എല്ലാവർക്കും ബുക്കിംഗ് ലഭിച്ചിരുന്നു. സിഹത്തി ആപ്ലിക്കേഷൻ മുഖേന നിരവധി പേർ ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. 12 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇതുവരെ വാക്സിനേഷൻ ലഭ്യമായിരുന്നതെങ്കിൽ 5 വയസ്സുമുതൽ മുകളിലേക്കുള്ള മുഴുവൻ പേർക്കും വാക്സിനേഷൻ ലഭ്യമാണെന്ന് ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. 2022 ഫെബ്രുവരി മുതൽ പൊതുസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാനും യാത്രക്കാർക്കും ബൂസ്റ്റർ ഡോസ് നിർബന്ധമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.